Hello friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസായ ഞാൻ ചെയ്യുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 15-ാമത്തെ ചിത്രമായിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഈ ചിത്രത്തിലൂടെ മാർവലിലേക്ക് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മാത്രമല്ല ലഭിച്ചത്, മാർവലിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ആവശ്യമായിട്ടുള്ള പല കൺസെപ്റ്റുകളും ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ഈ സിനിമയിലൂടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കടന്നു വന്നതെന്ന് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേർക്ക് പലതരം ഡൗട്ടുകൾ ുള്ള ഒരു സിനിമയാണ് ഡോക്ടർ സ്ട്രേഞ്ച്. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. അപ്പോ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നത് വളരെ പുരാതനമായ ഒരു ലൈബ്രറിയിൽ നിന്നാണ്. ആ ലൈബ്രറിയിൽ പഴയ മോഡലിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവിടെയുള്ള ലൈബ്രറിയൻ ആ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കൂട്ടം വിചിത്രമായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് കടന്നു വരുന്നത്. അവരെല്ലാവരും വന്ന് ആ ലൈബ്രറിയന്റെ ചുറ്റും കൂടുകയാണ്. ലൈബ്രറിയന് കാര്യം മനസ്സിലായില്ല, ആ വന്ന വിചിത്രമായിട്ടുള്ള ആളുകളുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ പെട്ടെന്ന് അവർ അവരുടെ കൈകൾ ചലിപ്പിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ കൈകളിൽ ഇല്ലായിരുന്ന ആയുധങ്ങൾ അവരുടെ കയ്യിൽ തെളിഞ്ഞു വരികയാണ്. അതും സാധാരണ ആയുധങ്ങളല്ല, തീപ്പൊരി പാറിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളി പോലെയുള്ള ആയുധം അതെല്ലാവരുടെയും കയ്യിൽ തെളിഞ്ഞു വന്നു. ഇവരൊക്കെ ആരാണെന്ന് വെച്ചാൽ സോഴ്സറേഴ്സ് ആണ്, അല്ലെങ്കിൽ മാന്ത്രികർ. അയാളുടെ ചുറ്റും നിന്ന മാന്ത്രികർ ഈ ആയുധം ഉപയോഗിച്ച് അയാളുടെ രണ്ടു കാലും രണ്ട് കൈയും കൂടി കെട്ടി വലിച്ചു നിർത്തുകയാണ്. പെട്ടെന്നാണ് ഈ മാന്ത്രികയുടെയൊക്കെ തലവൻ അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ ആ പാവം ലൈബ്രറിയന്റെ തല വെട്ടിക്കളയുന്നു. അതിനുശേഷം അയാൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പുസ്തകം കയ്യിലെടുക്കുകയാണ്. പഴയ മോഡലിലുള്ള ആ ബുക്കിന്റെ അയാൾക്ക് ആവശ്യമുള്ള കുറച്ച് പേജുകൾ അയാൾ കീറിയെടുക്കുന്നു. ഇവരൊക്കെ മാന്ത്രികരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കണം. ആ പേജുകൾ എടുത്ത് അയാൾ പോവാൻ ഒരുങ്ങിയ ഉടനെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. മാസ്റ്റർ കൈസിലിയസ്, നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ദുഃഖം മാത്രമേ നൽകൂ, അതുകൊണ്ട് അത് തിരിച്ചു വെക്കുന്നതാണ് നല്ലത്. ഒരു മഞ്ഞ ഹുഡി പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട ഒരു സ്ത്രീയായിരുന്നു അത്. അവർ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്നാണ് ഈ മാന്ത്രികയുടെ കൂട്ടം മോഷ്ടിക്കാൻ നോക്കുന്നത്. മാത്രമല്ല, ഈ മാന്ത്രികയുടെ തലവന്റെ പേരാണ് കൈസിലിയസ്. ഈ സ്ത്രീയെ കണ്ട ഉടനെ കൈസിലിയസും അവന്റെ ആളുകളും കൂടി എന്തോ ഒരു വിദ്യ ഉപയോഗിച്ച് ആ ലൈബ്രറിയിൽ നിന്ന് വേറെ എങ്ങോട്ടോ നിമിഷ നേരം കൊണ്ട് എത്തുകയാണ്. അവരെത്തുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കാറും ബൈക്കും ഒക്കെ ചീറിപ്പായുന്ന ഒരു നഗരത്തിലേക്കാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് പണ്ട് നടക്കുന്ന കഥയൊന്നുമല്ല, ഈ കാലത്ത് തന്നെ നടക്കുന്ന കഥയാണ്. പക്ഷെ ഇവരുടെ വേഷമൊക്കെ കണ്ടാൽ ഇത് പണ്ടെന്ന് നടന്ന ഒരു കഥയാണെന്നാണ് നമ്മൾ കരുതുക. അങ്ങനെ കൈസിലിയസും ടീമും കൂടി മോഷ്ടിച്ച പേജുകൾ കൊണ്ട് ആ നഗരത്തിലൂടെ ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് അവർക്ക് മുന്നിൽ കണ്ണാടി പോലെ എന്തോ തെളിഞ്ഞു വരുന്നത്. മുന്നിൽ കണ്ണാടി പോലെ എന്തോ കണ്ട് കൈസിലിയസും ടീമും അവിടെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ പിന്നിൽ ആ മഞ്ഞ ഹുഡിയിട്ട സ്ത്രീ വരുന്നത്. കൈസിലിയസിന് ചെറിയൊരു പേടി തോന്നി. മഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീ തന്റെ കൈകൾ ചലിപ്പിച്ചതും അവിടെയൊക്കെ എന്തോ മാജിക് സംഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാജിക് പറഞ്ഞു തരുന്നതിന് ഒരു പരിധിയുണ്ട്. തീർച്ചയായിട്ടും കണ്ടാൽ മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ആ സ്ത്രീ കൈകൾ ചലിപ്പിക്കുന്തോറും അവിടെയുള്ള ബിൽഡിംഗ് മുഴുവൻ ആ സ്ത്രീക്ക് ഇഷ്ടമുള്ളതുപോലെ മാറാൻ തുടങ്ങുകയാണ്. ബിൽഡിംഗ് മുന്നിലേക്ക് വരുന്നു, ബാക്കിലേക്ക് പോകുന്നു, ബിൽഡിംഗ് തിരിയുന്നു, മറിയുന്നു, ഉരുളുന്നു. ആ സ്ത്രീ ആഗ്രഹിക്കുന്നത് പോലെ ആ സിറ്റിയും അതിലെ കെട്ടിടങ്ങളും തല കീഴായി മറിയുകയാണ്. ഇത് ചെയ്യുന്ന സ്ത്രീക്ക് അവിടെ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും കൈസിലിയസും അവന്റെ ആളുകളും സിറ്റി തല കീഴായി മറിയുന്നതിനനുസരിച്ച് താഴേക്കും മേലോട്ടും ഒക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സ്ത്രീ അവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രത്യേക തരം ആയുധം എടുക്കുകയാണ്. നേരത്തെ കൈസിലിയസിന്റെ ആളുകൾ കയ്യിൽ നിന്ന് ലൈറ്റ് കൊണ്ടുള്ള ഒരു വള്ളി പോലെയുള്ള ആയുധം ഉണ്ടാക്കി. അതുപോലെ വേറെ ഷേപ്പിലുള്ള ഒരു ആയുധമാണ് ഇവർ ഉണ്ടാക്കുന്നത്, ഒരു ഷീൽഡ് പോലെ. താവോ മണ്ടാലാസ് എന്നൊക്കെയാണ് ഈ ആയുധത്തിന്റെ ശരിക്കുള്ള പേര്. തൽക്കാലം നമ്മൾക്ക് ഇതിനെ ലൈറ്റ് ബ്ലേഡ് എന്ന് വിളിക്കാം. അതുപോലെ നേരത്തെ കൈസിലിയസിന്റെ ആളുകൾ ഉണ്ടാക്കിയ ആ വള്ളി പോലെയുള്ള ആയുധം ഉണ്ടല്ലോ, അതിനെ ലൈറ്റ് റോപ്പ് എന്ന് വിളിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫൈറ്റ് നടക്കുകയാണ്. അവസാനം കൈസിലിയസിന് അവനും അവന്റെ ആളുകളും തോറ്റു തുടങ്ങിയെന്ന് മനസ്സിലായി. അയാൾ അയാളുടെ കയ്യിലുള്ള എന്തോ ഒരു സാധനം വെച്ച് വായുവിൽ കൈകൾ ചലിപ്പിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഒരു ദ്വാരം തുറന്നു വരികയാണ്, ഒരു പോർട്ടൽ. ഇവരിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിമിഷ നേരം കൊണ്ട് ആ പോർട്ടലിലൂടെ വേറെ എവിടേക്കെങ്കിലും എത്താൻ സാധിക്കും. ലൈറ്റ് കൊണ്ടുള്ള ഒരു റിംഗ് പോലെയുള്ള പോർട്ടലാണിത്. ഇതിനെ ഞാൻ വിളിക്കാൻ പോകുന്നത് ലൈറ്റ് റിംഗ് എന്നാണ്. അപ്പോ എല്ലാം ഓർത്തു വെച്ചോ, ഭാവിയിലും ആവശ്യം വരും. ലൈറ്റ് റോപ്പ്, ലൈറ്റ് ബ്ലേഡ്, ലൈറ്റ് റിംഗ്. കൈസിലിയസും ആളുകളും രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഈ മഞ്ഞ വസ്ത്രം ധരിച്ച സ്ത്രീ അവരെന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയത് അതൊക്കെ പഴയതുപോലെ ആക്കുന്നു. എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു ലൈറ്റ് റിംഗ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ആ സിറ്റിയിൽ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അല്ലെങ്കിൽ
ഈ ബിൽഡിംഗൊക്കെ തലകയായി മറിഞ്ഞപ്പോ അല്ലെങ്കിൽ ബിൽഡിംഗൊക്കെ ഇങ്ങനെ ഉരുണ്ട് കളിച്ചപ്പോ ഈ നഗരത്തിൽ, അതായത് ഇത് ലണ്ടൻ നഗരമാണ്, ഇവിടെയുള്ള ആളുകളൊന്നും ഇതെന്താണ് ശ്രദ്ധിക്കാത്തത്? ജനങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റുന്നില്ലേ? ഇങ്ങനെയുള്ള സംശയമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. അത് ഞാൻ പറഞ്ഞുതരാം. കൈസിലേസിനെയും ആളുകളെയും ഒറ്റയ്ക്ക് തടയാൻ വന്ന ഈ സ്ത്രീ ആരാണ്? അത് നമ്മൾക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. പക്ഷേ അവരെന്താണ് ചെയ്തത്? കൈസിലേസിനെ തടയാൻ വേണ്ടി ആ സ്ത്രീ ഒരു മിറർ ഡയമെൻഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്താണ് മിറർ ഡയമെൻഷൻ? അത് മറ്റൊരു ലോകമാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ മിറർ എന്ന് പറയുമ്പോൾ കണ്ണാടി. നിങ്ങളൊരു കണ്ണാടി എടുത്ത് അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? തീർച്ചയായിട്ടും കണ്ണാടിക്ക് പുറത്തെ ലോകത്തിലുള്ള കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനമാണ് കണ്ണാടിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് കണ്ണാടിയുടെ പുറത്തുള്ള റിയൽ വേൾഡിനെ പോലെ കണ്ണാടിയുടെ ഉള്ളിലും മറ്റൊരു ലോകമുണ്ട്. ഈ റിയൽ വേൾഡിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് കണ്ണാടിയുടെ ഉള്ളിലുള്ള ലോകം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ റിയൽ വേൾഡിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റേതായ മാറ്റം ആ കണ്ണാടിക്കുള്ളിലെ ലോകത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു കൈ പൊക്കുകയാണെങ്കിൽ കണ്ണാടിക്കുള്ളിൽ നിൽക്കുന്ന നമ്മൾ, അതായത് നമ്മളുടെ റിഫ്ലക്ഷനും ഒരു കൈ പൊക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീക്ക് കണ്ണാടിക്കുള്ളിലെ ആ റിഫ്ലക്ഷൻ ലോകത്തേക്ക് കയറി ചെല്ലാൻ സാധിക്കും. മറ്റുള്ളവരെ അതിനുള്ളിലേക്ക് കയറ്റാനും സാധിക്കും. അങ്ങനെയാണ് കൈസിലിയസിനെയും ടീമിനെയും കൊണ്ട് ഈ സ്ത്രീ കണ്ണാടിക്കുള്ളിലെ ലോകത്തിലേക്ക് പോയത്. ആ ലോകത്തിനെയാണ് മിറർ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സംശയം, എന്തുകൊണ്ടാണ് റിയൽ വേൾഡിൽ ഫൈറ്റ് ചെയ്യാതെ മിറർ ഡയമെൻഷനിലേക്ക് പോയത്? കാരണം മിറർ ഡയമെൻഷനിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ചെയ്താൽ അതിന്റെ പുറത്തുള്ള റിയൽ വേൾഡിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. മിറർ ഡയമെൻഷനിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ശരിക്കുള്ള ലോകത്തിലെ, അതായത് റിയൽ വേൾഡിലെ ആർക്കും തന്നെ അറിയാൻ പോലും സാധിക്കില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഈ പറയുന്ന മിറർ ഡയമെൻഷനിലേക്ക് മഞ്ഞവസ്ത്രമിട്ട സ്ത്രീ കൈസിലേസിനെയും ആളുകളെയും കൊണ്ടുപോയി ഫൈറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം, ഈ മിറർ ഡയമെൻഷനിലേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. വളരെ രഹസ്യമായ മാന്ത്രിക വിദ്യകൾ പഠിച്ചവർക്ക് മാത്രമേ ഈ പറയുന്ന മിറർ ഡയമെൻഷനിലേക്ക് പോകാൻ സാധിക്കൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ തോറിന്റെ സ്വന്തം അസ്ഗാർഡും മറ്റൊരു ഡയമെൻഷനിലാണ് ഉള്ളത്. അത് നിങ്ങളിൽ പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളൊരു പ്ലെയിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് എടുത്ത് എത്ര വേഗത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചാലും ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ തിരിഞ്ഞു നടന്നാലും നിങ്ങൾക്ക് അസ്ഗാർഡ് കണ്ടെത്താനാവില്ല. കാരണം നിങ്ങൾക്ക് അസ്ഗാർഡിൽ എത്തണമെങ്കിൽ നിങ്ങൾ ബൈഫ്രോസ്റ്റ് വഴി പോകേണ്ടി വരും, അല്ലെങ്കിൽ ലോക്കിയെ പോലെ ഇങ്ങോട്ട് വരാനുള്ള എന്തെങ്കിലും ഒരു സൂത്രപ്പണി അറിയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ അസ്ഗാർഡ് മറ്റൊരു ഡയമെൻഷനിലാണ്. അതുപോലെ തന്നെയാണ് ഈ മിറർ ഡയമെൻഷനും. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ന്യൂയോർക്ക് നഗരത്തിലുള്ള മെട്രോ ജനറൽ ഹോസ്പിറ്റൽ. അവിടെ ഒരു ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്. അദ്ദേഹം ഈ നഗരത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ പേര് കേട്ട നമ്പർ വൺ ന്യൂറോ സർജനാണ്. അദ്ദേഹം പതിവ് പോലെ അദ്ദേഹത്തിന്റെ സർജറി ചെയ്യാൻ തുടങ്ങി. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അദ്ദേഹം ചെയ്യുന്നതൊക്കെ നോക്കിക്കണ്ട് നോട്ടുകൾ എഴുതിയെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്ര വിദഗ്ധനായ ഡോക്ടറാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം തന്റെ കൂടെയുള്ള ഡോക്ടർമാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ആ ഹോസ്പിറ്റലിലെ തന്നെ മറ്റൊരു ഡോക്ടറായിട്ടുള്ള ക്രിസ്റ്റീൻ പാമർ ആളെ കാണാൻ വേണ്ടി പുറത്തു വരുന്നത്. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് കൂടെയുള്ള ഒരു ഡോക്ടറെ ഏൽപ്പിച്ച് അദ്ദേഹം ക്രിസ്റ്റീൻ പാമറിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ ക്രിസ്റ്റീൻ പാമർ അദ്ദേഹത്തോട് കാര്യം പറയുന്നു. തലയ്ക്ക് വെടിയേറ്റ ഒരാളെ ആ ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ തലച്ചോറിന്റെ ഒരു ഭാഗത്തായിട്ടാണ് വെടിയേറ്റിരിക്കുന്നത്. വെടിയുണ്ട തലയുടെ ഉള്ളിൽ തന്നെയുണ്ട്. രോഗിയുടെ തല സ്കാൻ ചെയ്തതിന്റെ ചിത്രങ്ങൾ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ ക്രിസ്റ്റീൻ കാണിച്ചു കൊടുക്കുന്നു. അതിൽ വെടിയുണ്ട കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇയാൾ ഇത്ര നേരമായിട്ട് മരിച്ചില്ല എന്നാണ് ഡോക്ടർ സ്ട്രേഞ്ച് ചോദിക്കുന്നത്. കാരണം അത്രയ്ക്കും അപകടം പിടിച്ച തലച്ചോറിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ വെടിയുണ്ട ഏറ്റിരിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ ക്രിസ്റ്റീൻ പാമർ പറയുന്നത്, ക്രിസ്റ്റീന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ, ഈ വെടിയേറ്റ ആൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അതായത് അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് വിധി എഴുതി. പക്ഷേ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റീൻ വന്നിരിക്കുന്നത്. ഒരു നിമിഷം ആലോചിച്ചപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു കാര്യം മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം ക്രിസ്റ്റീൻ പാമറിന്റെ കൂടെ തലയ്ക്ക് വെടിയേറ്റ ആളുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും ക്രിസ്റ്റീന്റെ അസിസ്റ്റന്റ് അയാൾ മരിച്ചെന്ന് വിധി എഴുതി. എന്നിട്ട് അയാളുടെ അവയവങ്ങളൊക്കെ എടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള പരിപാടികൾ തുടങ്ങി. അത് ഇല്ലീഗലൊന്നുമല്ല. നമ്മളുടെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റിൽ തലയ്ക്ക് വെടിയേറ്റാൾ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള നീക്കത്തിലായിരുന്നു ക്രിസ്റ്റീന്റെ അസിസ്റ്റന്റ് ഡോക്ടർ. ഈ സമയത്താണ്
ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചും ക്രിസ്റ്റീനും കൂടി അങ്ങോട്ട് വരുന്നത്. അവർ രണ്ടുപേരും കൂടി തലയ്ക്ക് വെടിയേറ്റ ആളെ ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറയുകയാണ്. അപ്പോ അയാളുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ നിന്ന ഡോക്ടർ മരിച്ച ആളെ ഇനി എന്തിനാണ് സ്കാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മരിച്ച ആളെ ഇനി പരിശോധിച്ചിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് മറ്റുള്ളവർ ആലോചിക്കാത്ത ഒരു കാര്യം പറയുന്നത്. തലയ്ക്ക് വെടിയേറ്റ ആളുടെ തലച്ചോറിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ബുള്ളറ്റ് ഏറ്റിരിക്കുന്നത്. ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഉടനെ അയാളുടെ നെർവസ് സിസ്റ്റം, അതായത് നാഡീ വ്യവസ്ഥ, ആകെ തകരാറിലാവും. നെർവസ് സിസ്റ്റം തകരാറിലായാൽ പിന്നെ അയാൾക്ക് ശരീരം അനക്കാനും സാധിക്കില്ല. പതുക്കെ പതുക്കെ അയാൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരു പക്ഷേ ഇയാൾ ശരിക്കും മരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റീനും ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചും കൂടി അയാളെ വീണ്ടും ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആദ്യം ഡോക്ടർ സ്റ്റീഫൻ അയാളുടെ തലയോട്ടി മുറിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തലച്ചോറിലേറ്റിരിക്കുന്ന ആ ബുള്ളറ്റ് പുറത്തെടുക്കണം. സാധാരണ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഇമേജ് സ്കാനിംഗ് ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് അല്പം സമയം വേണ്ടിവരും. അതുകൊണ്ട് ഡോക്ടർ സ്റ്റീഫൻ വെറും കൈ ഉപയോഗിച്ച് ആ ബുള്ളറ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഡോക്ടർ ക്രിസ്റ്റീനിന് പേടിയായി. വേറെ ടെക്നോളജിയുടെ സഹായമില്ലാതെ ഇങ്ങനെ വെറുതെ കൈകൊണ്ട് ആ ബുള്ളറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് വളരെ അപകടമാണ്. ബുള്ളറ്റ് ഏറ്റിരിക്കുന്ന ഭാഗത്തെ നാഡീ കോശങ്ങൾക്ക് അല്ലെങ്കിൽ നെർവ്സിന് എന്തെങ്കിലും അനക്കം തട്ടിയാൽ ഒരുപക്ഷെ അവിടെ കിടക്കുന്ന ആൾ അങ്ങനെ തന്നെ മരിച്ചുപോകും. ഈ കാര്യം ക്രിസ്റ്റീൻ പറയുന്നു. പക്ഷേ ഡോക്ടർ സ്റ്റീഫന് ഇനിയും സമയം വൈകിയാൽ വെടിയേറ്റ് കിടക്കുന്ന ആൾ ഉറപ്പായിട്ടും മരിച്ചു പോകുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ വളരെ ശ്രദ്ധിച്ച് തലച്ചോറിലെ നേഴ്സിന് ഒരനക്കവും തട്ടാതെ തന്റെ കൈകളിൽ ഒരു ഡിവൈസ് വെച്ച് ആ ബുള്ളറ്റ് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. വളരെ വളരെ ശ്രദ്ധിച്ച് അദ്ദേഹം ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അടുത്തുനിന്ന് അസിസ്റ്റന്റ് ഡോക്ടറിന്റെ വാച്ചിലെ സൂചി അനങ്ങുന്ന ശബ്ദം ഡോക്ടർ സ്റ്റീഫൻ കേൾക്കുന്നത്. അദ്ദേഹത്തിന് ഒട്ടും ശ്രദ്ധ കളയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വാച്ച് അടച്ചു പിടിക്കാൻ ഡോക്ടർ സ്റ്റീഫൻ പറയുകയാണ്. അങ്ങനെ അത്രയും തീവ്രമായിട്ടുള്ള ശ്രദ്ധയോടെ ഡോക്ടർ സ്റ്റീഫൻ ആ ബുള്ളറ്റ് വിജയകരമായിട്ട് പുറത്തെടുക്കുകയാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ ആ ബുള്ളറ്റ് പുറത്തെടുത്തതോടെ തലയ്ക്ക് വെടിയേറ്റ ആൾ മരണത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഡോക്ടർ ക്രിസ്റ്റീൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. കാരണം ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് വിചാരിച്ചിട്ടില്ലെങ്കിൽ വെടിയേറ്റ ആൾ ഇപ്പൊ മരിക്കുമായിരുന്നു. അയാൾ രക്ഷപ്പെട്ട കാര്യം ഡോക്ടർ സ്റ്റീഫനും ഡോക്ടർ ക്രിസ്റ്റീനും കൂടി അയാളുടെ ബന്ധുക്കളോട് പറയുകയാണ്. അവർക്കും വളരെ വളരെ സന്തോഷമായി. അയാളുടെ ബന്ധുക്കൾ ഡോക്ടർ സ്റ്റീഫനോടും ഡോക്ടർ ക്രിസ്റ്റീനോടും നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ സ്റ്റീഫനും ക്രിസ്റ്റീനും കൂടി സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ക്രിസ്റ്റീനും ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചും പണ്ട് ലവേഴ്സ് ആയിരുന്നു. അങ്ങനെ ലവേഴ്സ് ആയിരുന്ന അവർ എന്തോ കാരണം കൊണ്ട് ബ്രേക്കപ്പ് ആയി. അവർ പരസ്പരം പിരിഞ്ഞു. എന്നാലും അവരിപ്പോഴും ഫ്രണ്ട്സ് ആണ്. അവർ പിരിയാനുണ്ടായ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് അദ്ദേഹത്തിനെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും മികച്ച ന്യൂറോ സർജന്മാരിൽ ഏറ്റവും ടോപ്പസ്റ്റ് ആണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്. അതായത് നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ ആ കഴിവുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് നല്ല രീതിക്ക് തന്നെ അഹങ്കാരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന്റെ കൂടെ പുറത്തു പോവുകയാണെങ്കിലും ഏത് സമയത്തും ആൾക്കാരുടെ ജോലിയെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. പല പുതിയ ഓപ്പറേഷനുകൾ വരുമ്പോഴും അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും കൂട്ടാൻ പറ്റിയ സർജറി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആ സർജറി ചെയ്യാറുള്ളത്. അതായത് വേറെ ഡോക്ടർമാരെ കൊണ്ടൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത അപകടം പിടിച്ച സർജറികൾ അത് തിരഞ്ഞു പിടിച്ച് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ചെയ്യും. ആൾക്ക് നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സർജറിയൊക്കെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നല്ല അഹങ്കാരമാണ്. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചും ക്രിസ്റ്റീനും തൽക്കാലം ലവേഴ്സ് അല്ലെങ്കിലും അവർക്കിപ്പോഴും പരസ്പരം ഇഷ്ടമാണ്. ഡോക്ടർ സ്ട്രേഞ്ചിനും ക്രിസ്റ്റീനെ ഇപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്റ്റീനോട് ഇവിടെയുള്ള വേറെ ഡോക്ടർമാരായിട്ടൊന്നും നീ ലവിൽ പെട്ടുപോയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ സ്ട്രേഞ്ച് ക്രിസ്റ്റീനെ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് ന്യൂറോളജിക്കൽ സൊസൈറ്റി ഇന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ പോലെ അദ്ദേഹത്തിന്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഫംഗ്ഷൻ. അവിടേക്കാണ് ക്രിസ്റ്റീനെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ക്ഷണിക്കുന്നത്. പക്ഷെ ക്രിസ്റ്റീൻ വരില്ലെന്ന് പറയുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റീൻ അവിടെ വന്നിട്ടും യാതൊരു കാര്യവുമില്ല. എല്ലാവരും ശ്രദ്ധിക്കാൻ പോകുന്നത് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെയാണ്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ക്രിസ്റ്റീൻ തന്റെ കൂടെയുള്ള കാര്യം തന്നെ മറന്നുപോകും. ജോലിയെ പറ്റിയും അദ്ദേഹത്തെ പറ്റി തന്നെയുമല്ലാതെ വേറൊരു കാര്യവും ഡോക്ടർ സ്റ്റീഫൻ ക്രിസ്റ്റീനോട് സംസാരിക്കുകയുമില്ല. അതുകൊണ്ടാണ് ക്രിസ്റ്റീൻ വരുന്നില്ലെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ താൻ ചെയ്യുന്ന ജോലിയോട് വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ജോലി തലക്ക് പിടിച്ച് നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെയാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെയാണ്. അവഞ്ചേഴ്സ് ടവറിനടുത്തുള്ള ഒരു ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതും ചെറിയ ഫ്ളാറ്റ് ഒന്നുമല്ല, വളരെ ആഡംബരമായിട്ടുള്ള ഒരു ഫ്ളാറ്റ്. അതിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു അടിപൊളി ഫ്ലോർ, അതിൽ അദ്ദേഹത്തിന്റെ ഒരു കിഡിലൻ റൂം. അദ്ദേഹം ഷേവ് ചെയ്യുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വില പിടിച്ച കോട്ടും സ്യൂട്ടും ഒക്കെ ധരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഷെൽഫിലാണെങ്കിൽ നിരത്തി വെച്ചിരിക്കുന്നത് മുഴുവൻ ആൾക്ക്
കിട്ടിയ അവാർഡുകളാണ്. അത്രമാത്രം അവാർഡുകളാണ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ആൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ സ്റ്റീഫൻ അന്ന് ധരിക്കേണ്ട വാച്ച് തിരഞ്ഞെടുക്കുകയാണ്. ഏകദേശം 8-10 അല്ലെങ്കിൽ അതിലേറെ വാച്ചുകളുടെ കളക്ഷൻ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനുണ്ട്. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുന്നംകുളം ബ്രാൻഡ് ഒന്നുമല്ല. അദ്ദേഹം അന്ന് ധരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വാച്ചിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 19 ലക്ഷത്തിൽ കൂടുതലാണ്. അതുപോലെയുള്ള 8-10 വാച്ചിന്റെ കളക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വാച്ച് ധരിച്ച് നല്ല സെറ്റപ്പായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ലംബോർഗിനി കാർ എടുത്ത് ഫംഗ്ഷന് വേണ്ടി ചീറി പാഞ്ഞു പോവുകയാണ്. ഇദ്ദേഹം അന്നോടിക്കുന്ന ലംബോർഗിനി കാറിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 2 കോടിയോളം രൂപയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡോക്ടർ സ്ട്രേഞ്ച് തന്റെ ജോലിയിൽ ഒരുപാട് കഴിവ് തെളിയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പണക്കാരനുമാണ്. വില പിടിച്ച ഐറ്റംസ് മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് കാറിൽ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സ്പീഡൊക്കെ 80 മുകളിലെത്തി. അങ്ങനെ ഹൈവേയിൽ നിന്നൊക്കെ മാറി അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു റോഡിൽ കൂടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നത്. കാർ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം കോൾ എടുക്കുകയാണ്. ആ കോൾ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് ആണ്. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് ചെയ്യാനുള്ള കുറച്ച് സർജറികൾ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ആ വിളിക്കുന്ന ആൾ പറയുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് ഓരോന്നായിട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷേ ഓരോ ഓപ്പറേഷന്റെ കാര്യം പറയുമ്പോഴും, അതായത് ആ പേഷ്യൻസിന്റെ കാര്യം പറയുമ്പോഴും, അതൊക്കെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് വേണ്ടെന്ന് വെക്കുകയാണ്. എന്നിട്ട് അടുത്ത കേസ് പറയാൻ പറയുന്നു. അങ്ങനെ വേണ്ടെന്ന് വെക്കാനുള്ള കാരണം, ആ അസിസ്റ്റന്റ് പറഞ്ഞ ഓപ്പറേഷൻ കേസുകളൊക്കെ ഒന്നുകിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് പലവട്ടം ചെയ്ത് വിജയിച്ചതാണ്, അല്ലെങ്കിൽ ചെയ്ത് മടുത്തു പോയിരിക്കുന്നതാണ്. ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് വേണ്ടത് പുതിയ തരം ഓപ്പറേഷൻ കേസുകളാണ്. എന്നാലല്ലേ ആൾക്ക് കൂടുതൽ പ്രശസ്തനാവാൻ പറ്റൂ. അങ്ങനെ അവസാനം ഒരു കേസ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയുടെ കേസാണ്. എന്തോ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയുടെ തലച്ചോറിന്റെ അടുത്ത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഡിവൈസ് പിടിപ്പിക്കേണ്ടി വന്നു. പക്ഷേ ഈ അടുത്തിടെ ആ പെൺകുട്ടിക്ക് മിന്നലേറ്റു. ഇങ്ങനെ ഒരു കേസ് ഡോക്ടർ സ്റ്റീഫൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോ ഈ കേസ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തനിക്ക് വീണ്ടും പേരും പ്രശസ്തിയും കൂടും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി ഡോക്ടർ സ്റ്റീഫൻ പറയുകയാണ്. അസിസ്റ്റന്റ് അപ്പൊ തന്നെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. അയക്കുന്ന ഫോട്ടോസും വിവരങ്ങളും ഒക്കെ ആൾക്ക് കാറിന്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ കാണാം. ഇതൊക്കെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഡോക്ടർ സ്റ്റീഫൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ കേസിൽ ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് അസിസ്റ്റന്റ് അയച്ചു തന്ന എക്സ്റേയുടെ ഫോട്ടോകൾ അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഫോട്ടോയിലേക്ക് നോക്കും, ഇടയ്ക്ക് റോട്ടിലേക്ക് നോക്കി വണ്ടി ശരിക്കും ഓടിക്കും. വീണ്ടും എക്സ്റേ നോക്കും, വീണ്ടും വണ്ടി ശരിക്കും ഓടിക്കും. പക്ഷെ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ എക്സ്റേയിലേക്ക് കുറച്ചധികം തന്നെ പോയി. അദ്ദേഹം റോഡിലേക്ക് നോക്കാൻ മറന്നും പോയി. ആ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. ഒരുപക്ഷെ MCUവിന്റെ ഭാവി തന്നെ. എക്സ്റേയിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് പിന്നെ തിരിച്ചെങ്ങോട്ടും നോക്കേണ്ടി വന്നില്ല. ചീറിപ്പാഞ്ഞു പോയ അദ്ദേഹത്തിന്റെ ലംബോർഗിനി കാർ മറ്റൊരു കാറിൽ ചെന്നിടിക്കുകയാണ്. ആ കാറിൽ ചെന്നിടിച്ച് സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന ഡോക്ടർ സ്റ്റീഫന്റെ കാർ ദൂരേക്ക് തെറിക്കുകയാണ്. അങ്ങനെ പല സ്ഥലത്തും തട്ടിയും ഇടിച്ചും തെറിച്ചും ഒക്കെ ആ കാർ തലകുത്തി മറിഞ്ഞ് ഒരു നദിയുടെ തീരത്ത് പോയി കുത്തി നിൽക്കുകയാണ്. കാറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അതിന്റെ ഉള്ളിലിരുന്ന ഡോക്ടർ സ്റ്റീഫന്റെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ബോധം മറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് ബോധം വരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പേർ ചേർന്ന് മെട്രോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് അദ്ദേഹം കാണുന്നത്. അവസാനമായി അദ്ദേഹം ക്രിസ്റ്റിന്റെ മുഖവും കാണുന്നു. അതിനുശേഷം വീണ്ടും ഡോക്ടർ സ്റ്റീഫന്റെ ബോധം പോവുകയാണ്. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വരുന്നത്. അപ്പോൾ തന്നെ മുൻപിൽ കണ്ട കാഴ്ച അദ്ദേഹത്തിനെ തകർത്തു കളഞ്ഞു. അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും അനക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചിരിക്കുകയാണ്. രണ്ട് കൈകളിലും എല്ലാ വിരലുകളിലും ഇരുമ്പ് പോലെയുള്ള എന്തൊക്കെയോ ഡിവൈസ് കുത്തി വെച്ചിരിക്കുകയാണ്. ഡോക്ടർ സ്റ്റീഫന് മനസ്സിലായി തനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അദ്ദേഹം വളരെ വിഷമത്തോടെ ചോദിക്കുകയാണ്, ക്രിസ്റ്റീൻ അവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? സ്റ്റീഫൻ, ഇപ്പൊ നിങ്ങൾ ഒന്നും തന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. എല്ലാം ശരിയാവും. എന്ത് ശരിയാവും എന്ന് എനിക്ക് അറിയണ്ട. എന്റെ കയ്യിൽ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ആക്സിഡന്റ് നടന്നു കഴിഞ്ഞ് നിങ്ങളെ കണ്ടെത്താൻ ഒരുപാട് സമയം വേണ്ടി വന്നു. കാറിനുള്ളിൽ വെച്ച് തന്നെ നിങ്ങളുടെ ശരീരത്തിനും നാഡിഞരമ്പുകൾക്കും ഒരുപാട് പരിക്കുകൾ പറ്റി. പ്രധാനമായിട്ടും കയ്യിലെ നാഡിഞരമ്പുകൾക്കാണ് ഏറ്റവും പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ കിട്ടാവുന്ന ബെസ്റ്റ് ഡോക്ടർമാരാണ് നിങ്ങളെ ചികിത്സിച്ചിരിക്കുന്നത്. ഒരുപാട് സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ നിങ്ങളുടെ കയ്യിലെ ഒടിഞ്ഞു നുറങ്ങിയ എല്ലുകൾക്കിടയിൽ അവർ കുത്തിവെച്ചിരിക്കുകയാണ്. ഇതല്ലാതെ മറ്റൊരു വഴി കാണുന്നില്ല. ഏകദേശം 11 മണിക്കൂറായി നിങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സ്റ്റീഫൻ. ഇതിനേക്കാൾ നന്നായി നിങ്ങളെ ചികിത്സിക്കാൻ ആർക്കും പറ്റില്ല. ഇതിനേക്കാൾ നന്നായി ചികിത്സിക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു. വളരെ വിഷമത്തോടെയാണ് ഡോക്ടർ സ്റ്റീഫൻ അത് പറയുന്നത്. അദ്ദേഹം പറയുന്നതിനും കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സർജൻ, ആ പേരിലാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് അറിയപ്പെടുന്നത്. ഇന്ന് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയപ്പോ മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർ സ്റ്റീഫന് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും ആക്സിഡന്റിന്റെ സമയത്ത് കാറിനിടയിൽപ്പെട്ട്
ഞെരിഞ്ഞമർന്നുപോയി. ഡോക്ടർ സ്റ്റീഫൻ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ക്രിസ്റ്റിൻ പാമറാണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ കുറച്ചു നാൾക്ക് ശേഷം ഡോക്ടർ സ്റ്റീഫന്റെ കയ്യിലെ സ്റ്റീലുകളൊക്കെ മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുന്നു. ഒറ്റനോട്ടത്തിൽ കൈക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുറച്ച് മുറിവുകൾ കൂടി മാത്രമേ ഉണങ്ങാനായിട്ടുള്ളൂ. പക്ഷെ ശരിക്കും അദ്ദേഹത്തിന് പ്രശ്നം പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാഡീഞരമ്പുകൾക്കാണ്. അദ്ദേഹം കൈ ഉയർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഡോക്ടർ സ്റ്റീഫന്റെ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നു. അത് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ ശരിയായി വരാൻ കുറച്ച് സമയം ശരീരത്തിന് കൊടുക്കണമെന്നാണ് അവിടെയുള്ള മറ്റ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ഡോക്ടർ സ്റ്റീഫൻ പറയുന്നത് അദ്ദേഹത്തിനെ ഈ നിലയിലാക്കാൻ കാരണം, അതായത് അദ്ദേഹത്തിന്റെ കൈ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന അവസ്ഥയിലൊക്കെ എത്താനായിട്ടുള്ള കാരണം, അവിടെയുള്ള ഡോക്ടർമാരുടെ മോശം ചികിത്സാ രീതിയാണെന്നാണ്. കുറച്ചു കാലം ഡോക്ടർ സ്റ്റീഫൻ വെയിറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ പ്രശ്നമൊന്നും മാറുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോട് അദ്ദേഹം ഒരു ചർച്ച നടത്തുന്നു. ആ ഡോക്ടർമാർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഇന്ന് മെഡിക്കൽ സയൻസിൽ ഇതിന് പറ്റിയ ഏറ്റവും കൂടിയ ചികിത്സ എന്താണെന്നൊക്കെ അറിയാമായിരുന്നു. ആ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അദ്ദേഹം അവിടെയുള്ള ഡോക്ടർമാരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർമാർ കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അത് ചെയ്യാവുന്നതാണെന്ന് പറയുന്നു. പക്ഷെ ആ ചികിത്സ ചെയ്യണമെങ്കിൽ ഒരുപാട് ഒരുപാട് ചെലവ് വേണ്ടി വരും. പക്ഷെ ഡോക്ടർ സ്റ്റീഫൻ പറയുന്നത് എന്ത് ചെലവ് വേണ്ടി വന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കൈകൾ ശരിയായി കിട്ടിയാൽ മതിയെന്നാണ്. അങ്ങനെ അവർ ഡോക്ടർ സ്റ്റീഫന്റെ മേൽ ആ ചികിത്സാ രീതിയും ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ആ ചികിത്സ ചെയ്തിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. അത് മാത്രമല്ല, ഡോക്ടർ സ്റ്റീഫന്റെ കയ്യിലുള്ള ഒരുപാട് പണം ആ വഴിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാലും അദ്ദേഹം തോറ്റു കൊടുക്കുന്നില്ല. വീണ്ടും വീണ്ടും പല ചികിത്സാ രീതികളും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാലങ്ങൾ കടന്നുപോയി. ഡോക്ടർ സ്റ്റീഫൻ ഇപ്പോൾ മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ്. അദ്ദേഹത്തിന്റെ വളർന്നു വന്ന താടി ഒന്ന് വടിക്കാൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഡോക്ടർ സ്റ്റീഫന്റെ ഫിസിഷ്യൻ അദ്ദേഹത്തിന്റെ കൈക്ക് ബലം കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ഡിവൈസ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്നിട്ട് ആ ഡിവൈസ് വെച്ച് കൈകൾക്ക് എക്സസൈസ് ചെയ്യാൻ പറയുകയാണ്. ഡോക്ടർ സ്റ്റീഫനെ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഫിസിഷ്യൻ പറഞ്ഞ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് കാലം തുടർന്നിട്ടും ഡോക്ടർ സ്റ്റീഫന് യാതൊരു മാറ്റവും തോന്നുന്നില്ല. അങ്ങനെ അവസാനം സഹി കെട്ട് ആ ഫിസിഷ്യനോട് ഡോക്ടർ സ്റ്റീഫൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സത്യം പറയണം. ഇതിനു മുൻപ് എന്റെ പോലെ നാഡീഞരമ്പുകൾക്ക് പരിക്കേറ്റ് ഈ അവസ്ഥയിലായി പോയ ആരെങ്കിലും ഇതുപോലെയുള്ള ചികിത്സയൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഒരാളുണ്ട്. ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുറച്ചു വർഷം മുമ്പാണ് അയാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയത്. അയാളുടെ നടു ഒടിഞ്ഞുപോയി. സത്യത്തിൽ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയി. അയാൾക്ക് വേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീൽ ചെയറിലിരുന്നാണ് അയാൾ സഞ്ചരിക്കാറ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ അയാൾ കാഴ്ചയിൽ 3 വട്ടം വരേണ്ടി വരാറുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അയാളെ കാണാതെയായി. അയാൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് നിർത്തി. ഞങ്ങൾ കരുതി അയാൾ മരിച്ചുപോയെന്നു. പക്ഷെ പിന്നെ ഒരു ദിവസം ഉണ്ടായ കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വീൽ ചെയറിലിരുന്ന പകുതി ശരീരം തളർന്നു പോയ മനുഷ്യൻ എന്നേക്കാൾ വേഗത്തിൽ നടന്നു പോകുന്നു. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അയാളുടെ ഫയലുകൾ കാണാൻ സാധിക്കുമോ? നിങ്ങൾ കൊണ്ട് പറ്റുകയാണെങ്കിൽ അയാളുടെ ചികിത്സയുടെ ഫയലുകൾ എന്നെ കാണിക്കണം. ഡോക്ടർ സ്റ്റീഫൻ, ഈ ലോകത്ത് നിങ്ങൾക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുക എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അഹങ്കാരിയാണ്. നിങ്ങളുടെ അഹങ്കാരം മാറ്റാനായിട്ടാണെങ്കിലും അയാളുടെ ഫയലുകൾ തപ്പിപ്പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് തരും. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ കൈ ശരിയാക്കാൻ വേണ്ടിയുള്ള പുതിയ പല ചികിത്സാ രീതികളും കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ കണ്ടെത്തിയ ഐഡിയകൾ പറയാൻ വേണ്ടി മികച്ച ഒരു ഡോക്ടറെ അദ്ദേഹം കണ്ടെത്തുകയാണ്. പക്ഷെ ആ ഡോക്ടറോട് എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ ഡോക്ടർ സ്റ്റീഫനോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഡോക്ടർ സ്റ്റീഫന്റെ ഈ അവസ്ഥയ്ക്ക് തൽക്കാലം മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ ഒരു ചികിത്സയില്ല. അങ്ങനെ പറഞ്ഞ ആ ഡോക്ടറും സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ കൈവിടുകയാണ്. സ്റ്റീഫന് വല്ലാതെ ദേഷ്യം വരികയാണ്. അദ്ദേഹം അടുത്തിരുന്ന ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് ദൂരെ കയറിയുന്നു. അവിടെ ഒരു പേപ്പർ കിടക്കുന്നുണ്ട്. അതിൽ ഡോക്ടർ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ തന്നെ പേര് പലവട്ടം എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത് കാണാം. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും കൈകൾ വിറയ്ക്കുന്ന പ്രശ്നം കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും എഴുതാൻ പോലും സാധിക്കുന്നില്ല. കാർ ഓടിക്കുന്ന സമയത്ത് വെറും 1 നിമിഷത്തെ അശ്രദ്ധ കാരണം മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ക്രിസ്റ്റീൻ അങ്ങോട്ട് വരുന്നത്. ഡോക്ടർ സ്റ്റീഫൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ക്രിസ്റ്റീന് കാര്യം മനസ്സിലായി. അവൾ ചോദിക്കുന്നു, സ്റ്റീഫൻ, ആ ഡോക്ടർ എന്ത് പറഞ്ഞു? പറ്റില്ലെന്ന് പറഞ്ഞു. അയാൾക്ക് ബോധമില്ല. അയാൾക്ക് ചികിത്സിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ അയാൾ ഒന്ന് ശ്രമിച്ചു നോക്കുമായിരുന്നു. അയാൾ പോട്ടെ, ഞാൻ വേറെ ഡോക്ടറെ നോക്കും. സ്റ്റീഫൻ, ഇതിങ്ങനെ എത്ര നാൾ തുടർന്നുകൊണ്ടിരിക്കാൻ സാധിക്കും? ഇല്ല ക്രിസ്റ്റീൻ, തോറ്റു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ എന്റെ കയ്യിൽ പണമില്ല. എനിക്ക് കുറച്ച് രൂപയുടെ ലോൺ മാത്രം മതി, 2 കോടി. അതെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. സ്റ്റീഫൻ, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവൻ ഇതിന്റെ പിന്നാലെ നടന്നു പോയി. എന്നിട്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇനി കയ്യിലില്ലാത്ത പൈസ കൂടി എടുത്ത് കൊടുത്ത് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകരുത്. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നിർത്താൻ സമയമായെന്നാണ്. ഇല്ല ക്രിസ്റ്റീൻ, നീ ഒരിക്കലും അങ്ങനെ പറയരുത്. എന്റെ കൈകളുടെ അവസ്ഥ കണ്ടില്ലേ? ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ സ്റ്റീഫൻ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ ഇതിനൊരു മരുന്നില്ല, ഇതിന് ചികിത്സയില്ല. പിന്നെ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കാൻ സമയമായി. നോക്കൂ സ്റ്റീഫൻ, ചില കാര്യങ്ങളൊന്നും നമ്മളുടെ കൺട്രോളിലല്ല. നമുക്കത് ശരിയാക്കാനും സാധിക്കില്ല. പക്ഷെ എന്റെ ജോലിയായിരുന്നു എനിക്കെല്ലാം. അതില്ലാതെ ഒരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെ ചിന്തിക്കരുത് സ്റ്റീഫൻ. ഒരുപക്ഷെ
നിങ്ങൾക്ക് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ അത് ജീവിതത്തിന്റെ അവസാനമല്ല, അതെല്ലാത്തിന്റെ അവസാനമാണെന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയും ഉണ്ട്. എന്ത്, നീ എന്താ പറയുന്നത്? എന്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന വേറെ എന്ത് കാര്യമാണുള്ളത്? ഓ, നീ ഉദ്ദേശിക്കുന്നത് നിന്നെ പറ്റിയായിരിക്കും. നീ എങ്ങനെയാണ് എന്റെ ജീവിതത്തിന് അർത്ഥം തരുന്നത്? മതി സ്റ്റീഫൻ, ഇനി അധികം പറയരുത്, എനിക്കിത് കേട്ടു നിൽക്കാൻ സാധിക്കില്ല. എന്നാ നീ ഇവിടെ നിൽക്കണമെന്നില്ല, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോ. ഓക്കെ സ്റ്റീഫൻ, നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. ഓ, നിനക്ക് എന്റെ കാര്യം ഓർത്ത് വിഷമമുണ്ടല്ലേ? നീ എന്റെ കാമുകിയായിരുന്നു, ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളാണ്. നീ ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വന്നിരിക്കുന്നത്? പണ്ടത്തെ പോലെ ആഘോഷിക്കാനൊന്നുമല്ലോ. നീ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഈ അവസ്ഥ കണ്ട്. പാവം സ്റ്റീഫൻ സ്ട്രേഞ്ച്, ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനായി പോയി എന്നൊക്കെ പറഞ്ഞ് സഹതാപം കാണിക്കാനല്ലേ? എനിക്കാരുടെയും സഹതാപം ആവശ്യമില്ല. ഡോക്ടർ സ്റ്റീഫൻ പറഞ്ഞതൊക്കെ കേട്ട് വിഷമമായി ക്രിസ്റ്റീൻ അവിടെ നിന്ന് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ സ്റ്റീഫൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതെന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലിയായിരുന്നു എല്ലാം. അങ്ങനെ വളരെ നല്ല പ്രശസ്തിയിലും ഒരു പദവിയിലും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഈ ആക്സിഡന്റ് പറ്റുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഈ വിറയ്ക്കുന്ന കൈകൾ വെച്ച് എങ്ങനെയാണ് അദ്ദേഹം ഇനി ഓപ്പറേഷൻ ചെയ്യുക? അത് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ജോലി അവിടെ തീർന്നു. മാത്രമല്ല, ഈ പ്രശ്നത്തിന് മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ ഇനി ഒരു ചികിത്സയില്ല. അപ്പോഴാണ് ഡോക്ടർ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ ഫിസിഷ്യൻ പറഞ്ഞ കാര്യം ഓർക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ സ്റ്റീഫന്റെ പോലെ തന്നെ ഒരു ആക്സിഡന്റ് പറ്റി പകുതി തളർന്നു പോയ ഒരാൾ പിന്നീട് പൂർണ്ണമായിട്ടും ആരോഗ്യവാനായി എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടെന്ന് ഡോക്ടർ സ്റ്റീഫന്റെ ഫിസിഷ്യൻ പറഞ്ഞിരുന്നു. ആ രോഗിയുടെ ഫയലുകളും അദ്ദേഹം ഡോക്ടർ സ്റ്റീഫന് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആ ഫയലുകൾ എടുത്ത് പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് ആ രോഗിയുടെ പേരും അഡ്രസ്സും കിട്ടി. സീൻ ചേഞ്ച് ആവുന്നു. അടുത്ത ദിവസം ആ രോഗിയെ കാണാൻ വേണ്ടി ഡോക്ടർ സ്റ്റീഫൻ അയാളുടെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഫിസിഷ്യൻ പറഞ്ഞ ആ രോഗി അവിടെ കൂളായിട്ട് ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അടുത്തു വന്നപ്പോ ഡോക്ടർ സ്റ്റീഫൻ അയാളോട് ചോദിക്കുന്നു, ഹേയ് മിസ്റ്റർ ജോനാഥൻ, നിങ്ങളല്ലേ കഴിഞ്ഞ വർഷം ശരീരത്തിന്റെ പകുതി തളർന്ന് കിടപ്പിലായി പോയിരുന്നത്? അത് നിങ്ങൾ തന്നെയല്ലേ? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ആണ്. ആക്ച്വലി ഇപ്പൊ ഞാൻ ഡോക്ടർ അല്ല, ഞാനൊരു ന്യൂറോ സർജൻ ആയിരുന്നു ഇവിടെ അടുത്തുള്ള മെട്രോ ഹോസ്പിറ്റലിൽ. ഓ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്, ഇപ്പൊ എനിക്ക് നിങ്ങളെ പിടികിട്ടി. എനിക്ക് നിങ്ങളെ അറിയാം, എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നിരുന്നു. പക്ഷെ എന്നെ കാണാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല, നിങ്ങളുടെ മാനേജറെ കാണാൻ ശ്രമിച്ചു, അതിന് പോലും എനിക്ക് പറ്റിയില്ല. പക്ഷെ നിങ്ങളുടെ അവസ്ഥ വെച്ച് നിങ്ങളെ ചികിത്സിക്കാൻ പറ്റില്ലായിരുന്നു. മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഇല്ലായിരുന്നു. ഒരു പക്ഷെ അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് എന്നെ ചികിത്സിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും പ്രശസ്തനാവാൻ പറ്റിയ കേസുകളാണല്ലോ താല്പര്യം. ജോനാഥൻ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നാണ് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് ഞാനും അതേ അവസ്ഥയിലാണ്. എന്നെ നിങ്ങൾ സഹായിച്ചേ പറ്റൂ, എനിക്കും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ പറഞ്ഞ ഡോക്ടർ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന കൈകൾ ജോനാഥന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജോനാഥൻ താൻ എങ്ങനെയാണ് അങ്ങനെ തളർന്നു കിടന്നൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഡോക്ടർ സ്റ്റീഫനോട് പറയുന്നു. ഹേയ് ഡോക്ടർ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, പക്ഷേ നിങ്ങളത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കാലം എന്റെ ശരീരത്തിന് ചികിത്സിക്കാൻ വേണ്ടി അലഞ്ഞു നടന്നു. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ് എന്റെ ശരീരത്തിന് ചികിത്സ കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്റെ ഏക ആശ്രയം എന്റെ മനസ്സ് മാത്രമായിരുന്നു. എന്റെ ശരീരത്തിനെ പറ്റിയുള്ള ചിന്ത ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എന്റെ ചിന്ത മുഴുവൻ എന്റെ മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒരുപാട് സന്യാസിമാരെ കണ്ടെത്തി, ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടെത്തി, അവരുടെ കൂടെ തപസ്സിരുന്നു, ധ്യാനങ്ങൾ ചെയ്തു. അവസാനം ഞാൻ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഞാൻ എന്റെ ശരിക്കുള്ള ഗുരുവിനെ കണ്ടെത്തി. ഞാനെന്ന് കണ്ടെത്തിയ ആ ഗുരു കാരണമാണ് ഇന്ന് എനിക്കിങ്ങനെ എണീറ്റ് നിൽക്കാൻ സാധിക്കുന്നത്. അവരെന്റെ മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ശരിപ്പെടുത്തി. എന്റെ ആത്മാവിന് അവരൊരുപാട് ശക്തി നൽകി. അങ്ങനെ എന്റെ ശരീരം തന്നെത്താനെ ചികിത്സിക്കാൻ തുടങ്ങി. അവസാനം ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടെ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആ വിദ്യകളൊന്നും പഠിച്ചെടുക്കാൻ ഞാൻ കാത്തുനിന്നില്ല. ഒരുപക്ഷെ എനിക്കതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട കാര്യം നേടിയെടുത്ത് ഞാൻ തിരിച്ചു പോന്നു. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് കമൽ താഷ് എന്നാണ്. പക്ഷെ അവിടെ എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ചികിത്സിക്കാൻ വേണ്ടി എത്ര രൂപയാണ് വേണ്ടി വരിക? അതിന് ഞാൻ പറഞ്ഞ വില അത് പണമല്ല. അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ് പണ്ട് തളർന്ന് കിടപ്പിലായിരുന്ന ജോനാഥൻ എന്ന് പറയുന്ന ആ രോഗി അവിടെ നിന്ന് നടന്നു പോവുകയാണ്. മെഡിക്കൽ സയൻസിന് പോലും ചികിത്സിക്കാൻ പറ്റാതിരുന്ന ജോനാഥൻ ഇന്നിങ്ങനെ എണീറ്റ് നിൽക്കുന്നത് നേരിട്ട് കണ്ടപ്പോ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് വളരെ അത്ഭുതമായി. അപ്പോ ഇതുവരെ മെഡിക്കൽ സയൻസ് കണ്ടെത്താത്ത എന്തോ തരം ചികിത്സ ജോനാഥൻ പറഞ്ഞ കമൽ താഷ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെന്ന് ഡോക്ടർ സ്റ്റീഫന് മനസ്സിലായി. അദ്ദേഹം അവിടേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. സീൻ ചേഞ്ച് ആവുന്നു. നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈ പറയുന്ന കമൽ താഷ് ഉള്ളത്. ആ സ്ഥലം തേടിയാണ് ഡോക്ടർ സ്റ്റീഫൻ അലഞ്ഞു നടക്കുന്നത്. അവിടെ കണ്ട ഒരുപാട് പേരോട് കമൽ താഷ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വഴി അന്വേഷിക്കുന്നു. പക്ഷെ അവർക്കൊന്നും അറിയുന്നില്ല. അങ്ങനെ നേപ്പാളിലെ ആ തെരുവുകളിലൂടെ ഡോക്ടർ സ്റ്റീഫൻ നടക്കാൻ തുടങ്ങി. അവിടെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് സന്യാസിമാരെ ഡോക്ടർ സ്റ്റീഫന് കാണാൻ സാധിച്ചു. അങ്ങനെ കാണുന്നവരോടൊക്കെ കമൽ താഷിനെ പറ്റി അന്വേഷിച്ച്
ഡോക്ടർ സ്റ്റീഫൻ നടക്കാൻ തുടങ്ങി. പക്ഷെ ഡോക്ടർ സ്റ്റീഫൻ അറിയാതെ അദ്ദേഹത്തെ ആരോ പിന്തുടരുന്നുണ്ടായിരുന്നു. കുറെ നേരം അന്വേഷിച്ചു കഴിഞ്ഞ് കമൽ താജ് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഡോക്ടർ സ്റ്റീഫന് ആകെ നിരാശയായി. അദ്ദേഹം ഒരു ഇടവഴിയിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും 4 ഗുണ്ടകൾ വരികയാണ്. അവരെല്ലാവരും കൂടി ഡോക്ടർ സ്റ്റീഫനോട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം എടുത്തു തരാൻ പറയുകയാണ്. പക്ഷെ തന്റെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് ഡോക്ടർ സ്റ്റീഫനും പറയുന്നു. അപ്പൊ ഗുണ്ട പറയുന്നു, ഡോക്ടർ സ്റ്റീഫന്റെ കയ്യിലുള്ള വാച്ച് അഴിച്ചു തരാം, എന്റെ കയ്യിൽ ഈ വാച്ച് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഡോക്ടർ സ്റ്റീഫൻ പറഞ്ഞു നോക്കി. എന്നിട്ടും ഗുണ്ടകൾ തിരിച്ചു പോകുന്ന മട്ടില്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ സ്റ്റീഫൻ രണ്ടും കൽപ്പിച്ച് ആ ഗുണ്ടയുടെ മോന്തക്കിട്ട ഒരു ഒറ്റ ഇടി. പക്ഷെ ഗുണ്ടയ്ക്കൊന്നും പറ്റിയില്ല. ഡോക്ടർ സ്റ്റീഫന്റെ കൈയാണെങ്കിൽ നല്ല വേദന എടുക്കുകയും ചെയ്തു. പിന്നെ തിരിച്ചടിക്കാൻ ഡോക്ടർ സ്റ്റീഫന് പറ്റിയില്ല. ആ 4 ഗുണ്ടകളും കൂടി ഡോക്ടർ സ്റ്റീഫനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങി. ചവിട്ട് വാങ്ങാനല്ലാതെ ഡോക്ടർ സ്റ്റീഫനെ കൊണ്ട് തിരിച്ചടിക്കാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് ഡോക്ടർ സ്റ്റീഫനെ ഇത്ര നേരം പിന്തുടർന്നുകൊണ്ടിരുന്ന അയാൾ അങ്ങോട്ട് കയറി വരുന്നത്. ഡോക്ടർ സ്റ്റീഫനെ ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന ആ 4 ഗുണ്ടകളെയും മുഖംമൂടി ധരിച്ച ആ അജ്ഞാതനായ ആൾ നിമിഷ നേരം കൊണ്ട് അടിച്ചോടിക്കുകയാണ്. എന്തോ പ്രത്യേകതരം ആയോധന കല അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് പഠിച്ചയാളാണ് ഡോക്ടർ സ്ട്രേഞ്ചിനെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അത് അയാളുടെ അടിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നതിന്റെ ഇടയ്ക്ക് ഡോക്ടർ സ്റ്റീഫന്റെ കയ്യിൽ കിടന്ന വാച്ച് ആകെ തകർന്നുപോയി. മുഖംമൂടി ധരിച്ചു വന്നിരുന്ന ആൾ ഡോക്ടർ സ്റ്റീഫനോട് കമൽ താജ് ആണോ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. അയാൾ പറഞ്ഞതുപോലെ കമൽ താജ് അന്വേഷിച്ചാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഡോക്ടർ സ്റ്റീഫനും പറയുന്നു. അജ്ഞാതനായ ആൾ ഡോക്ടർ സ്റ്റീഫനോട് തന്റെ ഒപ്പം വരാൻ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് നടന്ന് കമൽ താജിലെത്തുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോ ഡോക്ടർ സ്റ്റീഫൻ എന്തോ ഇത് ശരിയല്ലെന്ന് തോന്നി. കാരണം ഡോക്ടർ സ്റ്റീഫൻ അന്വേഷിച്ച് നടന്ന കമൽ താജ് ഒരു ഹൈ ലെവൽ സ്ഥാപനമായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ അജ്ഞാതനായ ആൾ ഡോക്ടർ സ്റ്റീഫനെ കൂട്ടിക്കൊണ്ടുപോയി കമൽ താജ് ആണെന്ന് പറയുന്നത് ഒരു സാധാരണ വീട് പോലെയുള്ള ഒരു സ്ഥലം, ശരിക്കും പഴഞ്ചൻ രീതിയിലുള്ള ഒരു കെട്ടിടം. ഇത് കണ്ടിട്ട് കമൽ താജ് പോലെ തോന്നുന്നില്ലല്ലോ എന്ന് ഡോക്ടർ സ്റ്റീഫൻ പറയുകയാണ്. അപ്പോ അജ്ഞാതം പറയുന്നു, നോക്ക്, നിങ്ങൾക്കൊരു ബഹുമാനവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനും വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു ബഹുമാനവുമില്ലാതെയാണ് നിന്നത്. പക്ഷെ ഇന്നും ഞാൻ ഈ സ്ഥലം വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരു ഉപദേശം മാത്രമേ തരാനുള്ളൂ. നിങ്ങൾ പുറത്തു വെച്ച് എന്തൊക്കെ പഠിച്ചോ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ, അതൊക്കെ മറന്നിട്ട് വേണം ഉള്ളിലേക്ക് കയറി വരാൻ. ഡോക്ടർ സ്റ്റീഫൻ സമ്മതിക്കുന്നു. അങ്ങനെ അജ്ഞാതൻ ഡോക്ടർ സ്റ്റീഫനെ കൊണ്ട് കമൽ താജിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ സ്റ്റീഫൻ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോ തികച്ചും പഴഞ്ചൻ രീതിയിലുള്ള ഒരു കെട്ടിടം. അജ്ഞാതനായ ആൾ ഡോക്ടർ സ്റ്റീഫനെ കൊണ്ട് അവിടെയുള്ള പ്രധാന ഗുരുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ ഗുരുവിനെ അവർ വിളിക്കുന്നത് ദ ആൻസിയൻ വൺ എന്നാണ്. ആൻസിയൻ വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന ഒന്ന് എന്നാണ് അർത്ഥം. എന്തായാലും അവരുടെ ഗുരുവിനെ അവരങ്ങനെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ സ്റ്റീഫന്റെ കണ്ണുകൾ അവരുടെ ഗുരു എവിടെയാണെന്ന് തിരയാൻ തുടങ്ങി. അവിടെയുള്ള കുറച്ച് ആളുകൾ വന്ന് ഡോക്ടർ സ്റ്റീഫന് ചായ കൊടുക്കുന്നു. പിന്നെയാണ് ഡോക്ടർ സ്റ്റീഫന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് ചായ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് അജ്ഞാതൻ പറഞ്ഞ ഗുരു, അല്ലെങ്കിൽ ദ ആൻസിയൻ വൺ. ഡോക്ടർ സ്റ്റീഫനെ പിന്തുടർന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന അജ്ഞാതന്റെ പേരാണ് മോഡോ. ആൻസിയൻ വൺ ഡോക്ടർ സ്റ്റീഫനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. മിസ്റ്റർ സ്ട്രേഞ്ച് അല്ലെ, ആക്ച്വലി ഞാനൊരു ഡോക്ടറാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് ഡോക്ടറായി ജോലി ചെയ്യാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കിയല്ലേ. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 7 സർജറികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കണ്ട് ഡോക്ടർ സ്റ്റീഫന് അത്ഭുതമായി. അദ്ദേഹം ആൻസിയൻ വണ്ണിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം മുമ്പ് ജോനാഥൻ എന്ന് പറയുന്ന ശരീരത്തിന്റെ പകുതി തളർന്നു പോയൊരാൾ ഇവിടെ വന്നിരുന്നില്ലേ, അയാളെ നിങ്ങളല്ലേ ചികിത്സിച്ച് ഭേദമാക്കിയത്? ഒരു തരത്തിൽ അങ്ങനെയും പറയാം. എനിക്കറിയേണ്ടത് നടുവൊടിഞ്ഞ് തളർന്നു പോയ ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് ഭേദപ്പെടുത്തിയെടുത്തത്, നിങ്ങൾ എങ്ങനെയാണ് അയാളെ ചികിത്സിച്ചത്. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാനല്ല അയാളെ സുഖപ്പെടുത്തിയെടുത്തത്. ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അയാളുടെ മനസ്സിന് അയാളുടെ ശരീരത്തിന് സുഖപ്പെടുത്താൻ കഴിയുമെന്നും അയാൾക്ക് വീണ്ടും നടക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അയാളുടെ മനസ്സിന് ഞാൻ ശക്തി പകർന്നു നൽകി. മനസ്സിന്റെ വിശ്വാസമാണ് അയാളെ രക്ഷിച്ചത്. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് തളർന്നുപോയ ജോനാഥന്റെ പ്രശ്നം മുഴുവൻ അയാളുടെ മനസ്സിനായിരുന്നെന്നാണോ? മിസ്റ്റർ സ്റ്റീഫൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാളുടെ ശരീരത്തിൽ മുറിഞ്ഞുപോയ സെല്ലുകൾ കൂടിച്ചേർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു, പക്ഷെ സത്യത്തിൽ നിങ്ങളാണോ അത് കൂട്ടിച്ചേർക്കുന്നത്? ആ കോശങ്ങൾ വിചാരിച്ചാലല്ലേ വീണ്ടും മുറിഞ്ഞുപോയ ആ ഭാഗം കൂടിച്ചേരും? അതെ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. നമ്മളുടെ കോശങ്ങൾ അതിനെ വേണ്ട രീതിയിൽ അടുക്കി വെക്കുകയാണെങ്കിൽ, കുറച്ച് സഹായം കൊടുക്കുകയാണെങ്കിൽ, അവ വീണ്ടും സ്വയം കൂടിച്ചേർന്നുകൊള്ളും. അങ്ങനെയാണ് ഈ പ്രകൃതി കോശങ്ങളെ അല്ലെങ്കിൽ സെല്ലുകളെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോശങ്ങൾ വീണ്ടും ശരിയായി യോജിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ മനസ്സിനെ അത് പറഞ്ഞ് മനസ്സിലാക്കും. മനസ്സിനെ അങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ അവരുടെ ശരീരം സ്വയം ഭേദമായിക്കോളും. ഓ, നിങ്ങൾ സംസാരിക്കുന്നത് സെൽ റീജനറേഷനെ കുറിച്ചാണോ? കോശങ്ങൾ വീണ്ടും നിർമ്മിക്കുന്നതിനെ പറ്റി സത്യം പറയുകയാണെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സയൻസിന് പോലും ഈ മേഖലയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ വിദ്യ നിങ്ങളിപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുകയാണോ? അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങളും കാണാനില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്ന മെത്തേഡൊക്കെ
നിങ്ങൾ പലവട്ടം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണോ? സത്യം പറയുകയാണെങ്കിൽ ഏറെക്കുറെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളിവിടെ കണ്ടെത്തിയ വിദ്യ ഉപയോഗിച്ച് പുതിയ സെല്ലുകളെ ഉണ്ടാക്കാനും അതുപയോഗിച്ച് മുൻപ് കേടുവന്ന ഭാഗങ്ങൾ കേടുവന്ന സെല്ലുകൾ വീണ്ടും ശരിയാക്കാനും സാധിക്കുമെന്നാണോ? അങ്ങനെ ഒരു വഴി നിങ്ങൾ കണ്ടെത്തിയോ? അല്ല മിസ്റ്റർ സ്റ്റീഫൻ, ഞങ്ങൾ പറയുന്നത് നമ്മളുടെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ ശരീരത്തെ സുഖപ്പെടുത്തിയെടുക്കാമെന്നാണ്. എന്താ പറഞ്ഞത്? ആത്മാവോ? ആത്മാവിനെ ഉപയോഗിച്ച് ശരീരം സുഖപ്പെടുത്താമെന്നോ? അതെ മിസ്റ്റർ സ്റ്റീഫൻ, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ? മിസ്റ്റർ സ്റ്റീഫൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ വേണമെങ്കിൽ തുടക്കം മുതലേ പറഞ്ഞു തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൻസീൻ 1 ഒരു ബുക്ക് എടുത്ത് അതിലുള്ള കുറച്ച് ചിത്രങ്ങൾ ഡോക്ടർ സ്റ്റീഫനെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ ആത്മാവുണ്ട്, ആ ആത്മാവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് തിയറികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പ്രേതത്തിന് കണ്ടുവെന്ന് ഒരു MBBS ഡോക്ടറുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ ശരിക്കുള്ള ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം അത് വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യം ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താത്തതും തെളിവില്ലാത്തതുമായ ഒരു കാര്യം മെഡിക്കൽ സയൻസ് എന്നല്ല സയൻസിലെ ഒരു ബ്രാഞ്ചും അംഗീകരിക്കില്ല. ഇങ്ങനെ തന്നെയുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിൻജ്. അതുകൊണ്ട് ഇവിടെ മൊത്തം ഉടായ്പാണ് നടക്കുന്നതെന്ന് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിഞ്ചിന് മനസ്സിലായി. സത്യത്തിൽ ആത്മാവെന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ഡോക്ടർ സ്റ്റീഫന് മനസ്സിലായി ഇവിടെ വരെ പാടുപെട്ട് വന്നത് വെറുതെയായിരുന്നു. അദ്ദേഹം ആൻസീൻ വണിനോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്റെ കയ്യിലുള്ള എല്ലാ പൈസയും മുടക്കി കഴിഞ്ഞിട്ടാണ് അവസാനം ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറയുന്നത് ഒരാളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വെറും വിശ്വാസം കൊണ്ട് അയാളുടെ ശരീരം നേരെയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആത്മാവ് ഇതൊക്കെ വെറും നുണക്കഥകൾ മാത്രമാണ്. ഡോക്ടർ സ്റ്റീഫൻ, നിങ്ങൾ ഈ ലോകത്തെ ശരിക്കും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്നത് വെറും ഒരു താക്കോൽ ദ്വാരത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ തള്ളിക്കളയുന്നത്. ഇതെല്ലാം സാധ്യതകളാണ്. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ല. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് സമയം കളയാൻ എനിക്കില്ല. നിങ്ങൾ പറയുന്നത് വെറും നുണ മാത്രമാണ്, വെറും കെട്ടുകഥകൾ. ഈ പറയുന്ന കെട്ടുകഥകളിലും ആത്മാവിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ ഈ പറയുന്ന ആത്മാവ്, എനർജി, സൂര്യ നമസ്കാരം, ഈ സാധനത്തിലൊന്നും വിശ്വസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇനി നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മാത്രമല്ല, ഈ ലോകത്തെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള ഈ വലിയ പ്രപഞ്ചത്തിൽ ഒരു പുഴുവിന്റെ അത്ര പോലും നിങ്ങളില്ല, നമ്മൾ ആരുമില്ല. അതാണ് സത്യം. ഡോക്ടർ സ്റ്റീഫൻ, നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായി കാണുകയാണ്. നമ്മളുടെ ശരിക്കുള്ള ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓഹോ, 1-5 മിനിറ്റിനുള്ളിൽ എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെന്നാണോ പറയുന്നത്? എന്നെപ്പറ്റി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെ പറഞ്ഞ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിഞ്ച് ദേഷ്യത്തിൽ ആൻസീൻ 1-ന്റെ മേൽ കൈവയ്ക്കുകയാണ്. ഇനിയാണ് MCU-ലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ വരാനായിട്ട് പോകുന്നത്. ഇതുവരെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കണ്ട VFX-ന്റെ ഒക്കെ വേറെ ലെവലിലുള്ള ഒരു രൂപമാണ് ഇനിയുള്ള സീനുകളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഡോക്ടർ സ്റ്റീഫൻ തന്റെ മേൽ വെച്ച കൈ തട്ടിമാറ്റി ആൻസീൻ 1 അവരുടെ കൈ ഉപയോഗിച്ച് ഡോക്ടർ സ്റ്റീഫന്റെ നെഞ്ചിലിട്ട് ഒരൊറ്റ ഇടി. സത്യം പറയുകയാണെങ്കിൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിഞ്ചിന്റെ ആത്മാവ് ഇറങ്ങി വെളിയിൽ പോയി. ഇപ്പോൾ ഡോക്ടർ സ്റ്റീഫന്റെ ശരീരം വേറെ, അദ്ദേഹത്തിന്റെ ആത്മാവ് വേറെ. ഇത്ര നേരം ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഡോക്ടർ സ്റ്റീഫൻ. അദ്ദേഹത്തിന് ആ കാഴ്ച വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആത്മാവായി പുറത്തുനിന്ന് അദ്ദേഹത്തിന്റെ തന്നെ ബോഡിയെ നോക്കി കാണുകയാണ്. പെട്ടെന്ന് ആ ആത്മാവ് വീണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കയറുന്നു. ഇതൊന്നും ഡോക്ടർ സ്റ്റീഫന്റെ കൺട്രോളിലല്ല. ഇപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? എനിക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിനെ ഞാൻ പുറത്തേക്ക് ഇറക്കിയതാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. ഹേയ്, ഇത് ഞാൻ വിശ്വസിക്കില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ നേരത്തെ എനിക്ക് തന്ന ചായ, അതിൽ നിങ്ങൾ എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറ, മയക്കുമരുന്നായിരുന്നു. കഞ്ചാവ് ഉണക്കി പൊടിച്ച് കലക്കി തന്നതാണോ? അല്ലാതെ എനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഡോക്ടർ സ്റ്റീഫൻ, അങ്ങനെയൊന്നുമില്ല, അത് വെറും ഒരു സാധാരണ ചായയായിരുന്നു. ഇപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ആത്മാവിനെ ഞാൻ ആസ്ട്രൽ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയതാണ്. ആസ്ട്രൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ശരീരങ്ങളില്ല, ആത്മാവുകൾ മാത്രമേ ഉണ്ടാവൂ. അവിടേക്കാണ് കുറച്ചു നേരത്തേക്ക് ഞാൻ നിങ്ങളെ അയച്ചത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? നിങ്ങളുടെ അറിവില്ലായ്മ എത്രമാത്രമാണെന്ന് കാണിച്ചു തരാൻ, ശരിക്കുള്ള ലോകത്തെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി എനിക്കിങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. നിങ്ങളുടെ ശരിക്കുള്ള കണ്ണുകൾ തുറക്കൂ. അങ്ങനെ പറഞ്ഞ് ആൻസീൻ 1 ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിഞ്ചിന്റെ നെറ്റിയിൽ കൈവയ്ക്കുകയാണ്. പിന്നീട് കുറച്ച് നിമിഷത്തേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിലെ പല പല ഡയമെൻഷനുകളിലൂടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രെയിഞ്ചിന്റെ ആത്മാവ് ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രക്കിടയിൽ അദ്ദേഹം ഇതുവരെ ചിന്തിച്ച് പോലും നോക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കാണേണ്ടി വരുന്നത്.
ഈ ഒരു യാത്രക്കിടയിൽ ആൻസിയൻ വൺ ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം വിശാലമാണ്, ഇതിനൊരു അവസാനമില്ല. ഇതേ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത, മനുഷ്യർക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ഡയമെൻഷനുകളുണ്ട്. ഈ പ്രപഞ്ചം ഒന്നല്ല, ഇതുപോലെയുള്ള പ്രപഞ്ചങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ഒരുപാട് യൂണിവേഴ്സുകളുണ്ട്, പല പല യൂണിവേഴ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ മൾട്ടിവേഴ്സ് എന്ന് വിളിക്കാനാവും. അന്തിമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ വെളിച്ചമുള്ള സ്ഥലങ്ങളുമുണ്ട്, ഇരുട്ടുമൂടിയ സ്ഥലങ്ങളുമുണ്ട്, നല്ലവരുമുണ്ട്, ചീത്ത ആളുകളുമുണ്ട്. പരന്നുകിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ആരാണെന്നാണ് അവസാനമായിട്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനോട് ആൻസിയൻ വൺ ചോദിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലെയും അവിടെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഡയമെൻഷനുകളിലെയും യാത്ര കഴിഞ്ഞ് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ ആൻസിയൻ വൺ തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു വന്ന ഡോക്ടർ സ്റ്റീഫൻ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. ആൻസിയൻ വൺ ചോദിക്കുന്നു, ഡോക്ടർ സ്റ്റീഫൻ, ഇപ്പോഴും ഞാൻ പറയുന്നതൊക്കെ കെട്ടുകഥ മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഡോക്ടർ സ്റ്റീഫൻ ഒരു കാര്യം മനസ്സിലായി, ആൻസിയൻ വണ്ണും അവിടെയുള്ള ആളുകളും പറയുന്നത് വെറും കെട്ടുകഥയൊന്നുമല്ല, ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ട്. ഡോക്ടർ സ്റ്റീഫന്റെയും എല്ലാ മനുഷ്യരുടെയും അറിവിനേക്കാൾ അധികമായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റെന്തൊക്കെയുണ്ട്, ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം തോന്നി. അദ്ദേഹം ആൻസിയൻ വണ്ണിനെ നോക്കി പറയുകയാണ്, എനിക്ക് പഠിക്കണം, അത് നടക്കില്ല. അങ്ങനെ സിമ്പിളായി പറഞ്ഞ് ആൻസിയൻ വൺ ഡോക്ടർ സ്റ്റീഫനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. കമൽതാഴിലെ ആളുകൾ ഡോക്ടർ സ്റ്റീഫനെ എടുത്ത് വെളിയിലേക്ക് എറിയുന്നു. അദ്ദേഹം തിരിച്ചു കയറാൻ വേണ്ടി ആ വാതിലിൽ ചെന്ന് ഒരുപാട് മുട്ടി നോക്കി, പക്ഷെ ആരും അദ്ദേഹത്തെ വാതിൽ തുറന്നുള്ളിലേക്ക് കയറ്റുന്നില്ല. കമൽ താജിന്റെ ഉള്ളിൽ മോഡോ ആൻസിയൻ വണ്ണിന്റെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ സ്റ്റീഫനെ പുറത്താക്കിയത് നല്ല തീരുമാനമാണോ മോശം തീരുമാനമാണോ എന്ന് മോഡോയോട് ആൻസിയൻ വൺ ചോദിക്കുന്നു. അപ്പൊ മോഡോ ആൻസിയൻ വണ്ണിനോട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് പുറത്താക്കി കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും വാതിലിന് മുന്നിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറയുകയാണ്. നല്ല ആത്മവിശ്വാസവും ഉൾക്കയത്തുമുള്ള ആളാണ് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് മോഡോയ്ക്ക് തോന്നുകയാണ്. പക്ഷെ മോഡോ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പണ്ട് എന്റെ വേറൊരു ശിഷ്യനിൽ കണ്ടതാണ്. അത്യാഗ്രഹം, അഹങ്കാരം, പിടിവാശി, ഇതൊക്കെ എന്റെ ആ ശിഷ്യനിലും ഞാൻ കണ്ടു. അവന്റെ പേരാണ് കൈസിലിയസ്, നിനക്കറിയാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഈ സിനിമയുടെ തുടക്കത്തിൽ കൈസിലിയസ് എന്ന് പറയുന്ന ഒരു മാന്ത്രികനും അയാളുടെ കൂടെയുള്ള മാന്ത്രികന്മാരും ഒരു ലൈബ്രറിയിൽ വന്ന് ഒരു പുസ്തകത്തിലെ കുറച്ച് പേജുകൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു. അവരെ തടയാൻ വേണ്ടി മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ വന്നിരുന്നല്ലോ, ആ സ്ത്രീയാണ് ഈ പറയുന്ന ആൻസിയൻ വൺ. ഈ ആൻസിയൻ വണ്ണിന്റെ പഴയ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു മോശം ആളായി മാറിയ കൈസിലിയസ്. അങ്ങനെ വീണ്ടും റിസ്ക് എടുത്ത് ശിഷ്യന്മാരെ നഷ്ടപ്പെടുത്തി മോശം ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ ആഗ്രഹമില്ലെന്നാണ് ആൻസിയൻ വൺ പറയുന്നത്. പക്ഷെ മോഡോ പറയുന്നു, കൈസിലിയസ് അങ്ങനെ ആയി പോയിരിക്കാം, പക്ഷെ ഞാനും നിങ്ങളുടെ ശിഷ്യനാണ്. ഞാനിപ്പോൾ നല്ല വഴിയിലാണ്. എന്നെ ഈ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നതും എനിക്ക് ശക്തികൾ തന്നതും എന്റെ ഗുരുവായിട്ടുള്ള നിങ്ങളാണ്. മോഡോ, മോശം കാര്യങ്ങളെയോ മോശം ആളുകളെയോ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. വലിയ വലിയ ആപത്തുകളെ മാറ്റി നിർത്താനാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിന് നമ്മൾ ഭയക്കണം, കൈസിലിയസ് മോഷ്ടിച്ചു കൊണ്ടുപോയ ആ പുസ്തകത്തിലെ പേജുകൾ, ആ താളുകളിലെ രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കിയാൽ ഈ ലോകം തന്നെ ഇരുട്ടിലായി പോകും. ഒരു പക്ഷേ അവനെ തടയാൻ വേണ്ടി നമ്മൾക്ക് ഡോക്ടർ സ്റ്റീഫനെ പോലെയുള്ള ആളുകളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. മോഡോ പറഞ്ഞത് കേട്ട് ആൻസിയൻ വൺ ഒരു വട്ടം കൂടി ആലോചിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് കാമൽ താജിന്റെ വാതിലിന് മുന്നിൽ അവിടുന്ന് പോവാൻ കൂട്ടാക്കാതെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണമൊക്കെ തീർന്നുപോയി. ഇനി മെഡിക്കൽ സയൻസിന്റെ കയ്യിൽ അദ്ദേഹത്തിനെ ചികിത്സിക്കാനുള്ള വഴിയൊന്നും തന്നെയില്ല. വഴിയുണ്ടെങ്കിൽ തന്നെ ആ ചികിത്സ നേടാനായിട്ടുള്ള പണവും ഡോക്ടർ സ്റ്റീഫന്റെ കയ്യിൽ ബാക്കിയില്ല. ഒന്നുമില്ലാത്തവനെ പോലെ അദ്ദേഹം വളരെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇനി ഒരു സ്ഥലത്തും പോകാനായിട്ട് ബാക്കിയില്ല. അവസാനത്തെ പിടിവളിയാണ് കമൽതാജ്. പെട്ടെന്നാണ് അദ്ദേഹം ചാരിയിരുന്ന കമൽതാജിന്റെ വാതിൽ ആരോ തുറക്കുന്നത്. അദ്ദേഹം ഉള്ളിലേക്ക് വീഴുന്നു. അതായത് ആൻസിയൻ വൺ ഡോക്ടർ സ്റ്റീഫനെ വീണ്ടും കമൽതാജിൽ കയറ്റാൻ തീരുമാനിച്ചു. മോഡോ സ്റ്റീഫന് അദ്ദേഹത്തിന്റെ മുറി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ സ്റ്റീഫനോട് കുളിച്ച് വിശ്രമിക്കാൻ പറയുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ആൻസിയൻ വൺ നിങ്ങൾ വന്ന് കണ്ടോളുമെന്നും മോഡോ പറയുന്നു. പോകുന്നതിന് മുൻപ് ഒരു കടലാസിൽ എന്തോ എഴുതി ഡോക്ടർ സ്റ്റീഫന് കൊടുക്കുന്നുമുണ്ട്. അത് വല്ല മന്ത്രമായിരിക്കുമെന്നാണ് ഡോക്ടർ സ്റ്റീഫൻ കരുതിയത്. ആ കാര്യം മോഡോയോട് ചോദിക്കുമ്പോൾ മോഡോ പറയുന്നു, മിസ്റ്റർ സ്റ്റീഫൻ, അത് ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ അത്ര പഴഞ്ചനൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് മോഡോ പുറത്തേക്ക് പോവുകയാണ്. ഡോക്ടർ സ്റ്റീഫൻ തന്റെ കാമുകിയായിരുന്ന ക്രിസ്റ്റീൻ തനിക്ക് തന്ന ഒരു വാച്ച് എടുത്ത് നോക്കുകയാണ്. ആ വാച്ചാകെ പൊട്ടിപ്പൊളിഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ പിന്നിൽ എഴുതിയിരുന്നത് സമയത്തിന് മാത്രമേ എനിക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാണെന്ന് ശരിക്കും തെളിയിച്ചു തരാനാവൂ എന്നാണ്. അത് ക്രിസ്റ്റീൻ എഴുതിയതാണ്. ദേഷ്യത്തിലായിരുന്നെങ്കിലും ക്രിസ്റ്റീനോട് മോശമായിട്ട് പെരുമാറിയതിൽ ഡോക്ടർ സ്റ്റീഫന് വളരെ വിഷമം തോന്നുന്നു. ഇനി എന്താണ് സംഭവിക്കുക? എല്ലാം നഷ്ടപ്പെട്ട് കമൽ താജിന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലാതെ എത്തിപ്പെട്ടിരിക്കുകയാണ് ഡോക്ടർ സ്റ്റീഫൻ. അദ്ദേഹത്തിന്റെ കൈകൾ ശരിയാക്കാൻ ആൻസിയൻ വണ്ണിന് സാധിക്കുമോ? ഒരുപക്ഷെ കൈകൾ ശരിയായി കഴിഞ്ഞ് ഡോക്ടർ സ്റ്റീഫൻ കമൽ താജിൽ നിന്ന് പോകുമോ? എന്താണ് സംഭവിക്കുക? എന്തിനായിരിക്കും കൈസിലിയസ് ആ പേജുകൾ മോഷ്ടിച്ചെടുത്തത്? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. സോ വൺസ് അഗെയിൻ, ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.